ഗൗരവമായ മറ്റു ചില വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും രമേശ് ചെന്നിത്തലയ്ക്കും എതിരെ അടക്കം രാഷ്ട്രീയ നേതാക്കൾക്കുമാർക്കെതിരായ സാമ്പത്തിക ആരോപണ വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. പരാതിയിൽ കൃത്യമായ ആരോപണങ്ങൾ ഇല്ലല്ലോ എന്നും എല്ലാ സ്ഥാപനങ്ങളും രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകാറില്ല എന്നും കഴിഞ്ഞ ദിവസം കോടതി ചോദിച്ചിരുന്നു. സുപ്രീംകോടതി വിധികൾ ഹാജരാക്കാൻ ഹർജിക്കാരന് സമയം അനുവദിച്ചുകൊണ്ടാണ് കേസ് ഇന്നത്തേക്ക് മാറ്റിവെച്ചിരുന്നത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ അശ്വതി എ നായർ ഞങ്ങളുടെ പ്രതിനിധി കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. അശ്വതി, നേരത്തെ തന്നെ ഇത് വിജിലൻസ് കോടതിയിൽ ഇതിന് സമാനമായ കേസ് അല്ലെങ്കിൽ വീണ വിജയനെതിരായ പരാതി കോടതി വലിച്ചെറിഞ്ഞതാണ് അല്ലെങ്കിൽ കോടതി സ്വീകരിച്ചില്ല, അത് തെളിവുകളുടെ അഭാവമാണ് ചൂണ്ടിക്കാണിച്ചത്. ഇന്നിപ്പോൾ വീണ്ടും കോടതി അത് ഇന്നലത്തതിന് ശേഷം ഇന്ന് വീണ്ടും കോടതി അത് പരിഗണിക്കുകയാണ്. എന്തൊക്കെ ആണ് ഇന്ന് പരിഗണിക്കുക, ഇന്നത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ്? അജിംഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ കുറെ നാളുകളായി വിവാദത്തിൽ നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ മാസപ്പടി സംബന്ധിച്ചുള്ള വാർത്തകൾ എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മകളായിട്ടുള്ള വീണ വിജയനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയും അടക്കമുള്ള വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഈ മാസപ്പടി വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഇതിനു മുൻപ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളിയതാണ്. ഇതിനെതിരെയാണ് ഈ കളമശ്ശേരി സ്വദേശിയായിട്ടുള്ള ഗിരീഷ് ബാബു ഹൈക്കോടതിയിൽ റിവിഷണൽ ഹർജി സമർപ്പിച്ചത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഈ വാദം കേട്ടപ്പോൾ തന്നെ കോടതി ഉന്നയിച്ച ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് പ്രോസിക്യൂഷന്റെ അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ അനുമതിയോടുകൂടി മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ, അതിന്റെ ആവശ്യമില്ല എന്ന് കോടതി ചോദിക്കുകയുണ്ടായിരുന്നു. ഒപ്പം തന്നെ കൃത്യമായ ആരോപണങ്ങൾ ഇല്ലല്ലോ എന്ന് കോടതി ചോദിക്കുകയുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ഇതിൽ തെളിവുകളുടെ അഭാവം കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലൊക്കെ തന്നെ ഈ ഹർജിക്കാരൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് തെളിവുകൾ താൻ തന്നെ സമർപ്പിക്കണമെങ്കിൽ ഏജൻസിയുടെ ആവശ്യം എന്താണ് എന്നുള്ള ചോദ്യമായിരുന്നു ഹർജിക്കാരൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടുകളിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും ഒപ്പം തന്നെ ഈ വീണ വിജയന്റെ ഓഫീസിലേക്കും ഈ പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ സ്വകാര്യ കമ്പനിയിൽ നിന്ന് പണം കൈമാറിയതിനുള്ള രേഖകളുണ്ട്, അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടിൽ തന്നെ അത് പരാമർശിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇതെല്ലാം ഈ അഴിമതി വിരുദ്ധ നിയമത്തിന് അടിയിൽ കീഴിൽ വരുന്നതാണ്, അതിനാൽ തന്നെ ഇതിൽ അന്വേഷണം അനിവാര്യമാണ് എന്നൊക്കെയായിരുന്നു ഹർജിക്കാരന്റെ വാദം. അതിനാൽ തന്നെ ഇന്നത്തേക്ക് കേസ് മാറ്റിവെച്ചപ്പോൾ ഹൈക്കോടതി സുപ്രീംകോടതി വിധികൾ ഹാജരാക്കുവാനുള്ള സാവകാശം ഹർജിക്കാരന് നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇന്നിപ്പോൾ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഈ വിധികളും ഒപ്പം തന്നെ മറ്റു പല തെളിവുകളും കൂടെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇന്ന് ഈ വാദം കോടതി കേൾക്കുക. ജസ്റ്റിസ് നാഗരേഷ് ആയിരുന്നു കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സമയം അനുവദിച്ചുകൊണ്ട് ഈ കേസ് മാറ്റിവെച്ചത്. ഇന്നിപ്പോൾ ഈ വാദത്തിൽ ഒരു വിധി വരികയാണെങ്കിൽ അത് തീർച്ചയായും ഈ വിഷയത്തിൽ ഒരു നിർണായക വിധി തന്നെയായിരിക്കും. അജിംഷാദ്.